ഏറെ സ്നേഹിച്ച വിക്ടറിനെ പ്രകൃതി തന്നെ കൊണ്ടുപോയി. അതിനുശേഷം 10 വർഷം തികയുന്ന അവസരത്തിൽ വിക്ടറിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരുപിടി ചിത്രങ്ങളുടെ പ്രദർശനവുമായി വിക്ടറിന്റെ സ്മരണ പുതുക്കുകയാണ് തിരുവനന്തപുരത്തെ സഫ്ദർ കലാവേദി. ഒപ്പം പ്രകൃതിയെയും വിക്ടറിനെയും സ്നേഹിക്കുന്ന 10 വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവുമുണ്ട്. പ്രകൃതിയുടെയും മഴയുടെയും വ്യത്യസ്ത മുഖങ്ങളാണ് കുരുന്നുകൾ തങ്ങളുടെ ചിത്രങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രകൃതിയെ ഏറെ സ്നേഹിച്ചയാളാണ് വിക്ടർ ജോർജ് എന്നതിനാലാണ് അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് പ്രകൃതി തന്നെ മാധ്യമമായി സ്വീകരിച്ചതെന്ന് കുരുന്നുകൾ സാക്ഷ്യപ്പെടുത്തും. വിക്ടറിന്റെ ജീവനപഹരിച്ച മഴയും ഉരുൾപൊട്ടലുമെല്ലാം ചിത്രങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ചിത്രകാരനായിരുന്നു, ഫോട്ടോഗ്രാഫിയിലൂടെ നമുക്ക് മനസ്സിലാവാം. അപ്പം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ, ഫോട്ടോ എടുത്ത ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് എന്താ നമുക്ക് ഇങ്ങനെയൊന്ന് വരച്ചുകൂടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരച്ചത്. ഞാൻ പ്രകൃതിയെക്കുറിച്ച് 5 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. വിക്ടർ ജോർജ് സാറിന് മഴ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം മഴ കാരണം ഉണ്ടായിരുന്ന ഒരു ഇതിലല്ലേ ഉരുൾപൊട്ടൽ, അതിനാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പം അതിന്റെ ഒരു സ്മരണയ്ക്ക്. തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചിത്ര പ്രദർശനം 2 ദിവസം തുടരും. ഞായറാഴ്ച വിക്ടർ ജോർജ് അനുസ്മരണ സമ്മേളനവും ഓഡിറ്റോറിയത്തിൽ നടക്കും. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.